ഓരോ പാട്ടിനും ഓരോ കഥയുണ്ട് ചില പാട്ടുകൾ നമ്മൾക്ക് ചില നല്ല ഓർമ്മകൾ കൊണ്ടുവരും ഇപ്പോൾ അഗ്നിപർവതം പുകഞ്ഞു പൂചക്രവാളങ്ങൾ ചുവന്നു മൃത്യുവിൻ്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു ഇത് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന സത്യൻ മാഷിൻ്റെ മരണമാണ് ആ പാട്ടാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ഹോണ്ട് ചെയ്തൊരു പാട്ടാണ് എന്ന് പറയുന്ന പോലെ വസന്താമ പാടിയൊരു പാട്ടുണ്ട് നദികളിൽ സുന്ദരി യമുന 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 സഖികളിൽ സുന്ദരി അനാർക്കലി അനാർക്കലി ഈ പാട്ട് എനിക്ക് എനിക്കൊന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ട പാട്ടാണ് എൻ്റെ ഈ പാട്ടിനെൻ്റെ ജീവിതത്തിലുള്ള ബന്ധം അന്ന് പതിമൂന്നോ പന്ത്രണ്ടോ വയസ്സേ ഉള്ളുമായിരിക്കും ഞാൻ അന്ന് സൈക്കിൾ ചവിട്ടി പഠിച്ചു കൊടുക്കുന്ന കാലമാണ് അപ്പോൾ ഞങ്ങളുടെ കവലയിൽ ഒരു അര സൈക്കിളുണ്ട് അതിലേ കയറാൻ പറ്റുകയുള്ളൂ അതിന് ഒരു മണിക്കൂറിന് ഇത്ര പൈസ കൊടുത്താൽ വാടകയ്ക്കെടുത്ത് ചവിട്ടാം ഞാൻ ആ സൈക്കിൾ ആദ്യമായിട്ട് കയറി ഇരുന്നിട്ട് സിറ്റിംഗ് ഓൺ ദ സൈക്കിൾ തേക്കിംഗ് ദ ഫസ്റ്റ് റൈഡ് ഇൻ മൈ ലൈഫ് ഒരു ഇറക്കം ആ ഇറക്കത്തിലൂടെ വരുമ്പോൾ അവിടെ ഒരു സ്ഥിരം ഒരു മൈക്ക് മയക്കാടക്കാരനുണ്ട് അവിടെ നീ പാട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പോഴും ഞാൻ കണ്ണടച്ചിരുന്നാൽ വസന്താമയുടെ ശബ്ദം കേട്ടാൽ ഞാൻ ആ പന്ത്രണ്ട് കാരനായിട്ട് മാറും അതാണ് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ ബലവും സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ ക്കവും എൻ്റെ സിനിമകളിൽ പാടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് എനിക്കൊരിക്കലും ശ്രീമതി ബി വസന്ത എന്ന് പറയുന്ന ഗായിക അപരിചിതയല്ല അതെന്താണെന്നുവെച്ചാൽ എനിക്ക് പാട്ട് അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേട്ടു തുടങ്ങിയ പാട്ടുകളാണ് മാഡം പേൾവി എന്ന സിനിമയിൽ നസീസാർ സ്വീകരിക്കുകൾ ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ് ഇരുന്നവളാണു ഞാൻ ശരിയേ പറഞ്ഞു ശരിയല്ലേ തീർന്നില്ല തീർന്നില്ല ഇപ്പൊ സുന്ദരി സ്വീകരി മുതൽ ഞാൻ ഞാൻ പ്രേമ ഇതിനപ്പം ഒരു ധന്യമായ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനില്ല ഇത് എഴുപത്തഞ്ച് വയസ്സാണെന്നുള്ള ഒന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം ശബ്ദത്തിലും ആലാപനത്തിലും ആഖ്യാനത്തിലും എല്ലാം ഇപ്പോഴും ആയ അവനെ നിൽക്കുന്നു എന്നുള്ളത് ഈശ്വരാധീനം